നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പി എസ് സിയുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റ്സും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കാണുന്നതാണ്. അതിൽ തന്നെ വളരെ ഗ്ലാമറസ് ആയ ഒരു തസ്തിക എന്ന് വേണമെങ്കിൽ പറയാം, കേരള പബ്ലിക് സർവീസിലെ ബീറ്റ് ഫോറസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അത് അടിക്കിടയ്ക്ക് വരാറുള്ളതാണ്. അതിൽ തന്നെ കാറ്റഗറി വൈസ് വരാറുണ്ട്. മുസ്ലിം കാറ്റഗറിക്ക്, എസ് എസ് സി, എസ് ടിക്ക് അങ്ങനെയൊക്കെ കാറ്റഗറി വൈസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നോക്കുക. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അട്ടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ആകെ 6 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2022 ഓഗസ്റ്റ് 31 വരെ ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകാം. ഓഗസ്റ്റ് 31 അവസാന ദിവസം എന്ന് പറയുന്നത്. 19 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള അപേക്ഷകർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1989 ജനുവരി 2 2003 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും +2 പാസ്സായിരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. ഈ യോഗ്യതയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഇനി കേരള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അറിയിപ്പ് പ്രകാരം വനം വകുപ്പ് അതിൻ്റെ ജീവനക്കാർക്ക് ആകർഷകമായ ശമ്പളമാണ് നൽകുന്നത്. നിരവധി ആനുകൂല്യങ്ങളും മറ്റ് ഇൻസെൻറ്റീവുകളും സഹിതം മികച്ച ശമ്പള പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് 2022 ശമ്പള സ്കെയിൽ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ്. 7ാം ശമ്പള കമ്മീഷൻ ഉത്തരവനുസരിച്ച് വിവിധ അലവൻസുകളും ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അടിസ്ഥാന ശമ്പളം 20,000 മുതൽ 45,500 വരെ കിട്ടും. മൊത്ത ശമ്പള അടിസ്ഥാന ശമ്പളത്തിൻ്റെ 2 മടങ്ങായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. പുരുഷന്മാർക്ക് 13 മിനിറ്റ് കൊണ്ട് 2 കിലോമീറ്റർ ഓടി പൂർത്തിയാക്കണം. സ്ത്രീകൾ 15 മിനിറ്റ് കൊണ്ട് 2 കിലോമീറ്റർ ഓടിയെത്തണം. പുരുഷന്മാർക്കുള്ള ശാരീരിക യോഗ്യതയും കായിക ക്ഷമതാ പരീക്ഷയും എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഉയരം കുറഞ്ഞത് 168 സെൻറ്റിമീറ്റർ വേണം. നെഞ്ചളവ് 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ വികാസവും വേണം. എല്ലാ പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും ഇനി പറയുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. 100 മീറ്റർ ഓട്ടം, അത് 14 സെക്കൻഡിലാണ്. ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്ററിലായിരിക്കും. ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്ററിലാണ്. ഷോർട്ട് പുട്ട് 7,264 ഗ്രാം ഉള്ളത്, 609.60. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6,096 6 സെൻറ്റിമീറ്റർ. റോപ്പ് ക്ലൈംബിംഗ് 365.80 സെൻറ്റിമീറ്റർ. പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ എടുക്കുക. 1,500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് 44 സെക്കൻഡിൽ പൂർത്തിയാക്കണം. സ്ത്രീകൾക്കുള്ള ശാരീരിക യോഗ്യതയും കായിക ക്ഷമതാ പരീക്ഷയും എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. ഉയരം കുറഞ്ഞത് 157 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് ബാധകമല്ല. എല്ലാ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി പറയുന്ന 9 ഇനങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡിൽ, ഹൈ ജമ്പ് 106 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 305 സെൻറ്റിമീറ്റർ, ഷോർട്ട് പുട്ട് 4,000 ഗ്രാം 400 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 1,400 സെൻറ്റിമീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ, സ്കിപ്പിംഗ് 1 മിനിറ്റ് 50 തവണ, ഷട്ടിൽ റൈസ് 2,500 സെൻറ്റിമീറ്റർ ഇൻറ്റു 400 സെൻറ്റിമീറ്റർ 26 സെക്കൻഡിൽ. പിന്നെ OMR പരീക്ഷ, ശാരീരിക യോഗ്യതാ പരീക്ഷ, റാങ്ക് ലിസ്റ്റ് നിയമനം വഴിയായിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSC ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ആദ്യമായി അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയും മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്തും അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട ആ ഒരു സൈറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഔദ്യോഗിക സൈറ്റ് വഴി തന്നെ ലോഗിൻ ചെയ്യുക.
ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഉത്തരവാദിത്തങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ടതാണ്. പരിസ്ഥിതി സുസ്ഥിരതയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഉറപ്പാക്കൽ ലക്ഷ്യമിടുന്ന നയങ്ങൾ നടപ്പിലാക്കുക. ഒരു നിശ്ചിത പ്രദേശത്തെ സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കണം. വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുക, അവയെ വികസിപ്പിക്കുകയും ചെയ്യുക. വനത്തെ ആശ്രയിക്കുന്ന സമൂഹങ്ങളുടെ ഉപജീവന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിലും തനതായ ഇനം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാനും താമസിക്കാനും നിലനിൽക്കാനും കഴിയുന്നത് ഉറപ്പാക്കുക. സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയൊക്കെ ചെയ്യേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് OMR പരീക്ഷയാണ് പ്രിലിമിനറി ആയിട്ട് നടത്തുക. 1.5 മണിക്കൂറാണ് പരീക്ഷാ ദൈർഘ്യം. ചോദ്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്ന 10-ാം തല പ്രിലിമിനറി പരീക്ഷയുടെ രീതിയിൽ തന്നെ ആവാനാണ് സാധ്യത. പരിഷ്കരിച്ച രീതിയിലുള്ള വിവരണാത്മകമായ ചോദ്യങ്ങൾ നാമമാത്രമായിരിക്കും പ്രതീക്ഷിക്കുക. 2021 പ്രിലിമിനറി പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇത്തവണയും ആ ഒരു സിലബസിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത്. അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഭാഗത്ത് നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുമെന്ന് ഇത്തവണത്തെ സിലബസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, പൊതുഭരണം 5, ധനതത്വശാസ്ത്രം 5, ഭരണഘടന 5, ബയോളജി 5, ഫിസിക്സ് കെമിസ്ട്രി 5, കമ്പ്യൂട്ടർ സയൻസ് 5, കല കായികം സാഹിത്യം 5, കറണ്ട് അഫയേഴ്സ് 5, ഗണിതം മാനസിക ശേഷി 20, ജനറൽ ഇംഗ്ലീഷ് 20, പ്രാദേശിക ഭാഷ അത് മലയാളമാണെങ്കിൽ അത് 10 എന്നിങ്ങനെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാർക്കിൻ്റെ ഘടന. ഇത് 2-ാം തവണയാണ് +2 തല പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത് എന്നതിനാൽ തന്നെ പരീക്ഷാ രീതിയെ സംബന്ധിച്ച് കൂടുതൽ ഒരു വ്യക്തതയുണ്ട്. സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണിത്. ഇത്തവണത്തെ പരീക്ഷ എഴുതുന്നവരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ തവണത്തെ പ്രിലിമിനറി എഴുതിയവരാണ്. അങ്ങനെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അധികമായില്ല എന്നതിനാൽ തന്നെ അന്ന് തയ്യാറെടുപ്പ് നടത്തിയിരുന്നവർക്ക് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഒരു വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ നിന്നാണ് കഴിഞ്ഞ തവണ പ്രിലിമിനറി പരീക്ഷയിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വന്നത്. ഇപ്പോൾ നടന്നു വരുന്ന 10-ാം തല പ്രിലിമിനറിയിലും നേരത്തെ നടന്ന ബിരുദതല പ്രിലിമിനറിയിലുമെല്ലാം ഇതേ രീതിയിൽ തന്നെ അവലംബിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സിലബസിനെ പോയിന്റുകളിലൂന്നി തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് പഠിച്ചാൽ മികച്ച മാർക്ക് നേടാൻ എല്ലാവർക്കും സാധിക്കും. ഇംഗ്ലീഷ്, ഗണിതം എന്നിവ ഒഴികെയുള്ള എല്ലാ വിഷയത്തിനും തുല്യ മാർക്കാണ്. അതുകൊണ്ട് തന്നെ മികച്ച വിജയത്തിന് ഒരു ഭാഗവും ഒഴിച്ചുകൂടാനാകത്തില്ല എന്ന് പറയാം. എങ്കിലും ഇംഗ്ലീഷ്, ഗണിതം എന്നിവയ്ക്ക് 20 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായതിനാൽ പരീക്ഷയിൽ നേരിയ മേൽക്കൈ ഈ വിഷയങ്ങൾക്ക് മികവ് പ്രകടിപ്പിക്കുന്നതിനകത്ത് കാണിക്കാം. മുൻ പരീക്ഷകൾ ഉറപ്പായും നിങ്ങൾക്ക് വഴികാട്ടും. അതുകൊണ്ട് ആദ്യത്തെ മുൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.